തൃശൂർ പൂരത്തിന്റെ ആവേശ കാഴ്ചകൾക്ക് ഇന്ന് കൊടിയേറ്റമാവുകയാണ്. പാറമേക്കാവിലും തിരുവമ്പാടിയിലും മറ്റ് ഘടക പൂരങ്ങളിലും ഘടക ക്ഷേത്രങ്ങളിലുമാണ് ഇന്ന് കൊടിയേറ്റ് നടക്കുന്നത്. ലാലൂർ കാർത്യായനി ക്ഷേത്രത്തിലാണ് ആദ്യം കൊടിയേറുന്നത്. ഈ മാസം 17 സാമ്പിൾ വെടിക്കെട്ട് നടക്കും. 19 ചരിത്രപ്രസിദ്ധമായ തൃശൂർ പൂരം. ലാലൂർ ക്ഷേത്രത്തിൽ നിന്നും കിരൺ കുമാറും ഒപ്പം പാറമേക്കാവിൽ നിന്നും എം മനോജും ചേരുന്നുണ്ട്. ആദ്യം മനോജിലേക്കാണ് പോകുന്നത്. മനോജ്, എന്തായാലും പൂര ആവേശത്തിൽ തന്നെയാണ് ശക്തന്റെ തട്ടകം. ഇന്ന് 8 ഘടകക്ഷേത്രങ്ങളിലും അതുപോലെ തന്നെ തിരുവമ്പാടി പാറമേക്കാവ് ക്ഷേത്രങ്ങളിലും കൊടിയേറ്റ് നടക്കുന്നുണ്ട്. എത്രത്തോളം ആവേശത്തിലാണ് തൃശ്ശൂരിലെ ജനങ്ങൾ? തീർച്ചയായും രജനി, ഇന്ന് പൂർണ്ണമായും ഈ പൂരാവേശത്തിലേക്ക് കടക്കുകയാണ് തൃശ്ശൂർ ഒന്നാകെ തന്നെ. ഇന്ന് കൊടിയേറ്റത്തോടുകൂടി ഈ പൂരാവേശത്തിൻ്റെ ഒരു ആദ്യ ഘട്ടമെന്ന് തന്നെ പറയാം. ഇന്നത്തോടുകൂടി 8 ഘടകക്ഷേത്രങ്ങളിലും അതോടൊപ്പം തിരുവമ്പാടി പാറമേക്കാവ് ക്ഷേത്രത്തിലും കൊടിയേറും. ഞാനിപ്പോൾ നിൽക്കുന്നത് പാറമേക്കാവ് ക്ഷേത്രത്തിലാണ്. ഇവിടെ ഇന്ന് ഉച്ചയ്ക്ക് 12 കൊടിയേറ്റം നടക്കുക. വലിയ മാണിക്ക് ശേഷം ഈ പുറത്തേക്ക് എഴുന്നള്ളിക്കുന്ന ഭഗവതിയെ സാക്ഷി നിർത്തിയാണ് ഈ ദേശക്കാർ കൊടി ഉയർത്തുക. ചെമ്പിൻ കുട്ടനാശാരി നിർമ്മിച്ച കവിങ്ങിൻ കൊടിമരമാണ് ഇന്ന് ഇവിടെ ഉയർത്തുക. എന്തായാലും ഈ കൊടിയേറ്റത്തോടുകൂടി പൂരത്തിൻ്റെ ആവേശം അത് നേരത്തെ തന്നെ, അതായത് ഓരോ ഒരുക്കങ്ങളും പന്തൽ കാൽനാട്ടുകർമ്മം തുടങ്ങിയപ്പോൾ തന്നെ പൂരാവേശത്തിലേക്ക് നഗരം ഒന്നാകെ കടന്നിരിക്കുന്നു. ഇപ്പോൾ പാറമേക്കാവ് ക്ഷേത്രത്തിൽ ഈ ക്ഷേത്ര ദർശനത്തിനായി ഇവിടെയുള്ള തൃശ്ശൂരിൻ്റെ എൻ ഡി എ സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയും എത്തിയിട്ടുണ്ട്. എന്തായാലും ഈ പൂരത്തിൻ്റെ ഭാഗമാകാൻ അദ്ദേഹവും ആദ്യമേ തന്നെ ഇവിടേക്ക് എത്തിയിരിക്കുകയാണ്. പാറമേക്കാവ് ഭഗവതിയെ ദർശിച്ച ശേഷം അദ്ദേഹം ഭക്തജനങ്ങളൊക്കെ കാണുകയാണ്. ആ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ട് നിൽക്കുന്നത്. എന്തായാലും ഈ ഒരു പൂരത്തിലേക്ക് കടക്കുമ്പോൾ തൃശ്ശൂരിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇന്ന് 13 കൊടിയേറ്റോടുകൂടി പിന്നീട് ഓരോ ദിവസവും പൂര കാഴ്ചകളിലേക്കാണ് ഈ നഗരം ഒന്നാകെ മിഴി തുറക്കുന്നത്. 17 സാമ്പിൾ വെടിക്കെട്ട് നടക്കുക. 18 ഈ തെക്കേ ഗോപുരനട തള്ളി തുറക്കും. 19 പ്രസിദ്ധമായിട്ടുള്ള ഈ തൃശ്ശൂർ പൂരം നടക്കുക. ആ പൂരത്തിൻ്റെ ആവേശത്തിൽ തന്നെയാണ് ആനച്ചന്തത്തിലും അതുപോലെ തന്നെ മേളപ്പെരുക്കത്തിലുമൊക്കെ വലിയ പൂരാവേശത്തോടുകൂടി ഈ ആരവങ്ങൾക്കിടയിൽ നിൽക്കുവാൻ വേണ്ടി പൂരപ്രേമികളെല്ലാം തന്നെ കാത്തിരിക്കുകയാണ്. വലിയ തരത്തിലുള്ള ഒരു ആഘോഷമായി തന്നെ ഇപ്രാവശ്യം പൂരം സംഘടിപ്പിക്കുവാനാണ് ഈ ദേവസ്വങ്ങളുടെയൊക്കെ തീരുമാനം. അതിനുവേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളും അണിയറയിൽ നടക്കുകയാണ്. കുടനിർമ്മാണമായാലും മറ്റ് ഓരോ ആകർഷണ വസ്തുക്കളായാലും പൂരത്തിനെ സംബന്ധിച്ച എല്ലാ വസ്തുക്കളുടെയും നിർമ്മാണം അടക്കം നടക്കുകയാണ്. എന്തായാലും ഇപ്പോൾ സുരേഷ് ഗോപി ഈ പാറമേക്കാവ് ഭഗവതിയെ ദർശിച്ച ശേഷം ഇപ്പോൾ പുറത്തേക്ക് എത്തുകയാണ്. അദ്ദേഹം പ്രചാരണത്തിൻ്റെ ഭാഗമായി ഇന്ന് രാവിലെ അദ്ദേഹം ഈ ദർശനത്തിനെത്തിയ ശേഷമാകും പ്രചാരണം ആരംഭിക്കുക. എന്തായാലും പൂരത്തിൻ്റെ ഭാഗമായി സുരേഷ് ഗോപിയും ഇപ്പോൾ ഭക്തജനങ്ങളോടൊപ്പമുണ്ട്. ഈയൊരു ദിവസം വളരെയധികം ഭക്തിസാന്ദ്രമായിട്ടുള്ള ഈ ഒരു കൊടിയേറ്റ ദിവസം നിരവധി ഭക്തജനങ്ങളാണ് ഈ പാറമേക്കാവിലേക്ക് എത്തിയിരിക്കുന്നത്. അവരൊക്കെ തന്നെ ഇവിടെ എത്തിയിട്ടുള്ള സുരേഷ് ഗോപിയെ അടക്കം കാണുവാനും അകത്ത് ഫോട്ടോ എടുക്കുവാനുമൊക്കെ ഇവിടെ ഉണ്ട്. അതോടൊപ്പം തന്നെ ഈ പൂരത്തിനെ സംബന്ധിച്ചിടത്തോളം വലിയ ചരിത്രപ്രസിദ്ധമായിരുന്നിട്ടുള്ള ശക്തൻ തമ്പുരാൻ തുടക്കം കുറിച്ചിട്ടുള്ള ഈ പൂരത്തിന് ഓരോ വർഷവും വ്യത്യസ്തമായിട്ടുള്ള ഓരോ കാര്യങ്ങളാണ് ഉണ്ടാകുക. അതുപോലെ തന്നെ ഇപ്രാവശ്യത്തെ പൂരവും സസ്പെൻസാണ് എന്ന് തന്നെയാണ് ഓരോ ദേവസ്വങ്ങളും വ്യക്തമാക്കുന്നത്. അവരൊക്കെ തന്നെ വലിയ ഒരുക്കത്തിലുമാണ്. എന്തായാലും ഇന്ന് 12 പാറമേക്കാവിലടക്കം ഈ കൊടിയേറ്റ് നടക്കും. പാറമേക്കാവ് തിരുവമ്പാടി ദേവസ്വങ്ങളാണ് ഈ പൂരത്തിൻ്റെ പ്രധാന ഭാഗമാകുന്നത്. മറ്റ് 8 ഘടകക്ഷേത്രങ്ങളിലും ഇന്ന് കൊടിയേറും. ആദ്യം ലാലൂർ കാർത്യായനി ക്ഷേത്രത്തിലെ കൊടിയേറ്റത്തിന് ശേഷമാകും മറ്റ് ഓരോ ക്ഷേത്രങ്ങളിലും കൊടിയേറ്റ് നടക്കുക. എന്തായാലും അതിൻ്റെയൊക്കെ ഒരുക്കങ്ങളാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. 12 ഈ പാറമേക്കാവ് ക്ഷേത്രത്തിലും കൊടിയേറുന്നതോടുകൂടി പൂരാവേശത്തിലേക്ക് പൂർണ്ണമായും പാറമേക്കാവ് ദേവസ്വവും ഇവിടെയുള്ള ഭക്തജനങ്ങളും കടക്കും. എന്തായാലും ഇപ്പോൾ സുരേഷ് ഗോപി ദർശനത്തിന് ശേഷം പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ നമ്മൾ ദൃശ്യങ്ങളിലൊക്കെ കാണുന്നത് പോലെ തന്നെ ഓരോ ഭക്തജനങ്ങളും ഈ ഇന്ന് കൊടിയേറ്റിൽ പങ്കെടുക്കുവാൻ വേണ്ടിയിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട്. കൊടിയേറ്റിന് മുമ്പ് ഭഗവതിയെ ദർശിക്കുവാൻ വേണ്ടിയിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട്. നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന കൊടിമരം, ഇന്ന് 12 ഈ കൊടിമരം, അതായത് ഈ കവിങ്ങിൻ മരം കൊണ്ടുള്ള കൊടിമരം ഇവിടെ ഉയർത്തുക. അതിനുശേഷം മണികണ്ഠനാലുൾപ്പെടെ ഈ കൊടി ഉയർത്തും. ഈ സിംഹമുദ്ര
പതിപ്പിച്ച കൊടിയാണ് ഈ പാറമേക്കാവ് ദേശം ഉയർത്തുന്നത്. പാറമേക്കാവ് ദേവസ്വം ഇന്ന് ഈ കൊടിയേറ്റിൽ ആ കൊടിമരത്തിൽ ഉയർത്തുക. എന്തായാലും അതൊക്കെ തന്നെ വളരെയധികം ചരിത്രമുള്ള അല്ലെങ്കിൽ വളരെയധികം ഭക്തിസാന്ദ്രമായിട്ടുള്ള ഒരു അന്തരീക്ഷത്തിലായിരിക്കും ഈ കൊടിയേറ്റ് നടക്കുക. നിരവധി ഭക്തജനങ്ങളാണ് ഇന്ന് ഈ ഒരു ചടങ്ങിൽ പങ്കെടുക്കുവാൻ വേണ്ടിയിട്ട്. മനോജ്, നമുക്ക് അറിയാൻ കഴിഞ്ഞത് ഈ കേരളത്തിൽ മാത്രമല്ല, ഈ ലോകത്ത് എവിടെ മലയാളിയുണ്ടോ ആ മലയാളികൾക്കെല്ലാം തന്നെ ഒരു ആവേശമാണ് ഈ തൃശ്ശൂർ പൂരം എന്ന് പറയുന്നത്. എവിടെ ഇരുന്നാലും ഈ പൂര സമയത്ത് ഒന്ന് നാട്ടിലേക്ക് എത്തണം എന്നുള്ളൊരു ചിന്തയിൽ തന്നെയാണ് എല്ലാവരും ഉള്ളത്. കാരണം ആ ഒരു ലഹരി, പൂര ലഹരി എന്ന് പറയുന്നത് അവിടെ ചെന്ന് കണ്ട് ആസ്വദിക്കുന്നവർക്ക് മാത്രമേ അറിയാനുള്ളൂ. അപ്പം തൃശ്ശൂരിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ തിരഞ്ഞെടുപ്പ് ആവേശമാണ്, ചൂട് കാലമാണ്, ഒപ്പം പൂര ആവേശം. തീർച്ചയായും രജനി, ചൂടുകാലമാണ്, അതുപോലെ തന്നെ പൂര ആവേശത്തിലാണ് നിരവധി ഭക്തജനങ്ങളാണ്. ആ ഒരു മകൻപോൾ സുരേഷ് ഗോപി നമ്മളോട് പ്രതികരിക്കുന്നുണ്ട്. എങ്ങനെയുണ്ട് പൂരം ആവേശത്തിലായോ? ഇല്ല, പൂരാവേശം ഇന്ന് കൊടിയേറും, പിന്നെ അതങ്ങോട്ട് ഇങ്ങനെ മൂത്ത് മൂത്ത് വരേണ്ടതല്ലേ. അല്ല, അങ്ങനെ പറയാൻ വയ്യ. തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് രാജ്യത്തിൻ്റെ കാര്യം, പൂരം എന്ന് പറയുന്നത് ലോകം മുഴുവൻ ഉറ്റു നോക്കുന്ന ഉത്സവം. ഇല്ലില്ല, ഇല്ല, പ്രചരണവുമായിട്ട് തന്നെയാണ്. പൂര സ്ഥലത്തേക്ക് അല്ലെങ്കിലും പോകുന്നത് ബുദ്ധിമുട്ടല്ല. എല്ലാ ദിവസവും പോലെ തന്നെ ഇന്നിപ്പോൾ ഇവിടെ കൊടിയേറ്റമായതുകൊണ്ട് ഗുണമാണ്. ഇന്ന് ഇരിഞ്ഞാലക്കുടയാണ്. തൃശ്ശൂർ പൂരം ഇന്ന് കൊടിയേറുകയാണ്. പാറമേക്കാവിൽ പാറമേക്കാവ് ക്ഷേത്ര ദർശനം നടത്തിയിരിക്കുകയാണ് തൃശ്ശൂർ NDA സ്ഥാനാർത്ഥിയായ സുരേഷ് ഗോപി. ക്ഷേത്ര ദർശനമാണ് പ്രചാരണത്തിൻ്റെ ഭാഗമായിട്ട് വന്നതല്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പം വലിയൊരു പൂരാവേശത്തിന് തന്നെയാണ് ഇന്ന് തുടക്കം ആകാൻ പോകുന്നത്. ലോകത്തിൻ്റെ വിവിധ കോണുകളിൽ നിന്നുള്ള മലയാളികൾ, ഒന്നടങ്കം മലയാളികൾ എന്ന് പറയാൻ കഴിയില്ല എല്ലാവർക്കും. കാരണം നമ്മൾക്ക് ഈ തൃശ്ശൂർ പൂരം നടക്കുമ്പോൾ കാണാൻ കഴിയും, വിദേശികളടക്കം ഇതിൽ അലിഞ്ഞ് ചേരുന്ന ഒരു കാഴ്ച. എന്തായാലും ഇപ്പോൾ പാറമേക്കാവ് ക്ഷേത്ര ദർശനം കഴിഞ്ഞ ശേഷം NDA സ്ഥാനാർത്ഥി, തൃശ്ശൂർ NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപി ഇറങ്ങുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. എന്തായാലും ലാലൂരിൽ നിന്ന്, ലാലൂർ ക്ഷേത്രത്തിൽ നിന്ന് കിരൺ കുമാർ കൂടെ വിശദാംശങ്ങൾ നൽകുവാൻ വേണ്ടി ചേരുന്നുണ്ട്. കിരൺ, ലാലൂരിലും ഈ പൂരാവേശം കൊട്ടിക്കയറുവാൻ തന്നെ പോവുകയല്ലേ? അവിടുത്തെ വിവരങ്ങൾ എന്തൊക്കെയാണ്, എന്തെല്ലാമാണ് ചടങ്ങുകൾ? രജനി, ഈ തൃശ്ശൂർ പൂരത്തിൻ്റെ ആവേശത്തിലേക്ക് കടക്കുകയാണ്. ആദ്യം കൊടിയേറുന്നത് ലാലൂർ ക്ഷേത്രത്തിലാണ്. ലാലൂർ ക്ഷേത്രത്തിൽ 8:45 ഇടയിലുള്ള മുഹൂർത്തത്തിലാണ് കൊടിയേറ്റം നടക്കാൻ പോകുന്നത്. അല്പസമയത്തിനുള്ളിൽ തന്നെ ഏതായാലും കൊടിയേറ്റം നടക്കും. ഈ കൊടിയേറ്റത്തിന് വേണ്ടിയുള്ള ചടങ്ങുകളാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ കൊടി ക്ഷേത്രത്തിനുള്ളിൽ നിന്ന് പുറത്തേക്ക് എത്തിക്കുന്ന കാഴ്ച, അത് ക്ഷേത്ര പ്രസിഡന്റ്, ലാലൂർ ക്ഷേത്രത്തിൻ്റെ പ്രസിഡന്റിന് ക്ഷേത്രത്തിൻ്റെ പൂജാരി കൈമാറിയിട്ടുണ്ട്. ഇനി കൊടി കയറ്റത്തിലേക്ക്, ആ ചടങ്ങിലേക്ക് കടക്കുന്നതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് തന്നെയാണ് ആദ്യം. അതായത് ഈ തൃശ്ശൂർ പൂരത്തിൻ്റെ ആവേശം പകർന്നുകൊണ്ട് ആദ്യം കൊടി കയറുന്നത് ലാലൂർ ക്ഷേത്രത്തിലാണ്. രാവിലെ 8:00 ഈ പാറമേക്കാവിലെയും ഒപ്പം തന്നെ തിരുവമ്പാടിയിലെയും കൂടെ മറ്റ് 8 ഘടകക്ഷേത്രങ്ങളാണ്. ഈ ക്ഷേത്രങ്ങളിലെല്ലാം തന്നെ സംബന്ധിച്ച് ഏറ്റവും ആദ്യം കൊടി കയറുന്നത് ഈ ലാലൂർ ക്ഷേത്രത്തിലാണ്. ലാലൂർ ക്ഷേത്രത്തിലെ കൊടിയേറ്റ ചടങ്ങുകളിലേക്കാണ് ഇപ്പോൾ പോകുന്നതിനായി കൊടിമരത്തിലേക്ക് കൊടി കെട്ടുന്നതിന് വേണ്ടിയുള്ള ഒരുക്കങ്ങളാണ് നടക്കുന്നത്. ഇതോടുകൂടി തന്നെ ഈ തൃശ്ശൂർ പൂരത്തിൻ്റെ ആവേശത്തിന് തുടക്കമാകും എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഇനി വരും സമയങ്ങളിൽ മറ്റു ക്ഷേത്രങ്ങളിൽ കൂടി കൊടിയേറ്റം നടക്കും. ലാലൂരിലേക്ക് കഴിഞ്ഞാൽ ആദ്യം അയ്യന്തോളിലും പിന്നീട് തിരുവമ്പാടിയിലും പാറമേക്കാവിലും ജമ്പുകാവിലും പനമുക്കും പള്ളിയിലാണ് കൊടിയേറ്റങ്ങൾ നടക്കുക. അതിനുശേഷം വൈകിട്ടോടുകൂടി, അതായത് വൈകിട്ട് 6:30 പൂക്കട്ടിക്കര, അതൊപ്പം തന്നെ കണിമംഗലം, നെയ്തലക്കാവ് അടക്കമുള്ള ക്ഷേത്രങ്ങളിൽ കൊടിയേറ്റമുണ്ടാകും. ഏറ്റവും ഒടുവിലായിട്ട്, അതായത് രാത്രി 8:00 നെയ്തലക്കാവിലെ കൊടിയേറ്റം ഉണ്ടാവുക. ഇതോടുകൂടി തന്നെ ഇന്നത്തെ ഈ കൊടിയേറ്റങ്ങളോടുകൂടി തന്നെ തൃശ്ശൂർ പൂരത്തിൻ്റെ ആവേശത്തിലേക്ക്, അതിൻ്റെ ചടങ്ങുകളിലേക്ക് കടക്കും. വരും ദിവസങ്ങളിൽ മറ്റ് പരിപാടികൾ, അതായത് ആനച്ചമയ പ്രദർശനം അടക്കമുള്ള മറ്റ് ചടങ്ങുകളിലേക്കും മറ്റ് പരിപാടികളിലേക്ക് കൂടി ഏതായാലും തൃശ്ശൂർ പൂരത്തിൻ്റെ ആവേശം കടക്കുകയാണ്. 17:00-18:00 ചമയ പ്രദർശനം തൃശ്ശൂരിൽ നടക്കുക. അതിനുശേഷം
ചെറുപൂരങ്ങൾ, അതായത് 19-ാം തീയതിയാണ് തൃശ്ശൂർ പൂരം. ഇതിൻ്റെ ചെറുപൂരങ്ങളുടെ വരവ് അത് 19-ാം തീയതി രാവിലെ 6 മണിയോടുകൂടി തന്നെ തുടങ്ങും. 17-ാണ് ഈ തൃശ്ശൂർ പൂരത്തിൻ്റെ ഭാഗമായിട്ടുള്ള സാമ്പിൾ വെടിക്കെട്ട് നടക്കുക. അതായാലും വലിയൊരു ആവേശത്തിലേക്ക് തൃശ്ശൂർ കടന്നു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ലാലൂർ ക്ഷേത്രത്തിലെ കൊടിമരം കൊടി ഉയർത്തുന്നതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ അത് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്പസമയത്തിനുള്ളിൽ തന്നെ ലാലൂർ ക്ഷേത്രത്തിൽ കൊടി കയറുന്നതായിരിക്കും. രജനി, യെസ്, പുരാവേഷം കൊട്ടിക്കയറുവാൻ പോവുക തന്നെയാണ് ചെയ്യുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് കൊടിയേറ്റം ഇപ്പോൾ ലാലു ക്ഷേത്രത്തിൽ അല്പസമയത്തിനകം നടക്കും. ആദ്യം ലാലു ക്ഷേത്രത്തിലാണ് കൊടിയേറ്റം നടക്കുന്നത്. നേരത്തെ പാറമേക്കാവിലും ഒരു ജനസാഗരം തന്നെ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. കൊടിയേറ്റിന് മുൻപായിട്ട് തന്നെ ജനങ്ങൾ ക്ഷേത്രം ദർശിച്ചു. ഇപ്പോൾ എന്തായാലും ആ ചടങ്ങുകളൊക്കെ തന്നെ പുരോഗമിക്കുകയാണ്. വലിയ ഒരു ആവേശത്തിൽ തന്നെയാണ് തൃശ്ശൂരിലെ ജനങ്ങളും ഒപ്പം ലോകമെമ്പാടുമുള്ള മലയാളികളും. നമുക്കിപ്പോഴത്തെ തൃശ്ശൂരിലെ SCPM സ്ഥാനാർത്ഥിയായ ബി എസ് സുനിൽകുമാറിനെ അടക്കം കാണാൻ കഴിയുന്നുണ്ട്. വലിയൊരു ജനക്കൂട്ടത്തെയും ലാലു ക്ഷേത്രത്തിന് മുന്നിൽ കാണും. അല്പസമയത്തിനകം തന്നെ ക്ഷേത്രത്തിലെ പൂരത്തിന് മുന്നോടിയായിട്ടുള്ള കൊടിയേറ്റം നടക്കാൻ പോവുകയാണ്. അപ്പം പറമേക്കാവിലും തിരുവമ്പാടിയിലും 8 ഘടക ക്ഷേത്രങ്ങളിലും ഇന്ന് കൊടിയേറ്റം ഉണ്ടാകും. ഇതോടുകൂടി പുരാവേശത്തിന് കൊടിയേറുന്ന ചടങ്ങാണ്. 8-ാണ് സാമ്പിൾ വെടിക്കെട്ട് ഉണ്ട്. 19-ന് തിങ്കളാഴ്ചയായിട്ടാണ് ഈ തൃശ്ശൂർ പൂരം, വിശ്വപ്രസിദ്ധമായ തൃശ്ശൂർ പൂരം നടക്കാൻ പോകുന്നത്. കിരണിനി, എത്ര സമയം എടുക്കും ഈ കൊടിമരം കൊടിയേറ്റത്തിനായിട്ട് അല്ലെങ്കിൽ ഈ കൊടിമരം ഉയർത്തുന്നതിനായിട്ട്? ഇതിന് ശേഷം ഇനി എന്തൊക്കെ ചടങ്ങുകളാണ് ലാലു ക്ഷേത്രത്തിലുള്ളത്? രജനി, ഇനി അല്പസമയത്തിനുള്ളിൽ തന്നെ ഈ കൊടികയറ്റം ഉണ്ടാകും. 8-നും 8:45നും ഇടയിലുള്ള മുഹൂർത്തം എന്നുള്ളതാണ് ഈ കൊടിമ കയറ്റത്തിന് വേണ്ടി നേരത്തെ തന്നെ അറിയിച്ചിരുന്നത്. നേരത്തെ ഈ ധ്വജം, അതായത് ഈ കൊടി കയറ്റുന്നതിന് വേണ്ടിയുള്ള കൊടി ക്ഷേത്രത്തിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരികയും പിന്നീട് ക്ഷേത്രത്തിൻ്റെ ദേവസ്വം പ്രസിഡൻ്റ് അത് സ്വീകരിച്ച് കൊടിമരത്തിലേക്ക് കൊണ്ടുവന്ന് കൈ കെട്ടിയിട്ടുണ്ട്. ഇനി കൊടിമരം എല്ലാവരും ചേർന്നുകൊണ്ട് ഉയർത്തുന്ന ചടങ്ങിലേക്കാണ് കടക്കുന്നത്. ഈ കൊടിമരം നേരത്തെ തന്നെ പൂജിച്ച് ഇവിടെ തയ്യാറാക്കി വെച്ചിരുന്നത്. ഇനി ഈ ക്ഷേത്രത്തിലെ ഭക്തരും ഒപ്പം തന്നെ ഭരണസമിതി അംഗങ്ങൾ എല്ലാവരും കൂടി ചേർന്നുകൊണ്ട് ഈ കൊടിമരം ഉയർത്തും. നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള സ്ഥലത്ത് കൊടിമരത്തിൻ്റെ പ്രതിഷ്ഠ ഉണ്ടാവും. അതോടുകൂടി തന്നെ ഈ ലാലൂരിലെ ചടങ്ങുകൾ ആരംഭിക്കുകയാണ്. മാത്രവുമല്ല, തൃശ്ശൂർ പൂരത്തിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള കൊടിമരം ഉയർത്തുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത് തത്സമയത്തിലേക്ക്. Thank you.
എസ് പൂരങ്ങളുടെ പൂരമായ തൃശ്ശൂർ പൂരത്തിന് കുടിയേറ്റമായിരിക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ അയ്യന്തോൾ കാർത്യായനി ക്ഷേത്രത്തിൽ, ലാലൂർ കാർത്യായനി ക്ഷേത്രത്തിൽ പൂക്കാട്ടിക്കര കാരമുക്ക ഭഗവതി ലാലൂർ കാർത്യായനി ക്ഷേത്രത്തിൽ ഇപ്പോൾ കൊടിമരം ഉയർത്തിയിരിക്കുകയാണ്. അതിനുശേഷം ഇനി പാറമേക്കാവ്, തിരുവമ്പാടി, കണിമംഗലം, പനമുക്കുംവിള്ളി, ചെമ്പുക്കാവ്, അതുപോലെ തന്നെ അയ്യന്തോൾ അടക്കം ഉള്ള ക്ഷേത്രങ്ങളിലും ഇന്ന് 8 ഘടകക്ഷേത്രങ്ങളിലും ഇന്ന് കൊടിയേറ്റ് നടക്കാൻ പോവുകയാണ്. പൂരാവേശത്തിൽ തന്നെയാണ് തൃശ്ശൂരും. ഒപ്പം ലോകമെമ്പാടുമുള്ള മലയാളികൾ, വിശ്വപ്രസിദ്ധമായ തൃശ്ശൂർ പൂരം ഈ മാസം 19-നാണ്. എത്ര കണ്ടിട്ടും കേട്ടിട്ടും ആഘോഷിച്ചിട്ടും മലയാളികൾക്ക് മടുക്കാത്ത ഒരാവേശം തന്നെയാണ് പൂരാവേശം. ഇന്നും 10,000-ങ്ങളാണ് കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ലോകങ്ങളിൽ നിന്നും ഈ ആഘോഷത്തിൽ കൂടാൻ വേണ്ടി കാത്തിരിക്കുന്നത്. ആനകൾ, ആലവട്ടം, വെഞ്ചാമരം, കുടമാറ്റം എന്നിങ്ങനെ വർണ്ണ മനോഹരമായ നിരവധി ചടങ്ങുകളും ഈ പൂരത്തിലും നമുക്ക് കാണാൻ കഴിയും. വെറൈറ്റികളായ ഒരുപാട് സംഭവങ്ങൾ പൂരത്തിന് ഇപ്രാവശ്യവും ആവേശം കൂട്ടുന്നതിന് വേണ്ടി എത്തിയിരിക്കുകയാണ്. നമ്മൾ തത്സമയ ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരുന്നത് ലാലൂർ ക്ഷേത്രത്തിൽ നിന്നും. ഇനി തൃശ്ശൂർ എന്നും പൂരാവേശത്തിൻ്റെ നാളുകളാണ്. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു പാറമേക്കാവിൽ നിന്നും എം മനോജും, ഒപ്പം ലാലൂർ ക്ഷേത്രത്തിൽ നിന്നും കിരൺകുമാറും.